ഒരു വ്യക്തിയെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. കാരണം ആ വേദന കഴിഞ്ഞ 20 വർഷമായി അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. നമസ്കാരം. പകരത്തിന് പകരം വേണ്ട, കഴിഞ്ഞ 9 വർഷമായി എൻ്റെ കുടുംബം വേട്ടയാടലിന് വിധേയമായിരിക്കുന്നു. ഏറ്റവും ഹീനമായ രൂപത്തിലാണ് വൃദ്ധനായ എൻ്റെ പിതാവിനെ വേട്ടയാടിയത്. ഒരു സ്ത്രീയുടെ പേരിൽ അതിവിനീചമായ രൂപത്തിൽ എൻ്റെ പിതാവിനെ ഒരു ലൈംഗിക വൈകൃത രോഗിയായി ചിത്രീകരിച്ചുകൊണ്ട് കള്ളക്കേസെടുത്തു. അതിനുശേഷം പോലീസ് കേസെടുത്തു, പിന്നെ CBI കേസെടുത്തു, പിന്നെ ശിവരാജൻ കമ്മീഷൻ, അങ്ങനെ അങ്ങനെ നിരവധി വേട്ടയാടലുകൾ. അതോടൊപ്പം എന്നെയും എൻ്റെ സ്ത്രീ എൻ്റെ സിസ്റ്റേഴ്സിനെയും എൻ്റെ അമ്മയെയും അടക്കം വേട്ടയാടി, എൻ്റെ കുടുംബങ്ങളെയാകം വേട്ടയാടി. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമം മറ്റൊരു കുടുംബത്തിനും അനുഭവിക്കരുത്. ഇത് പറയുന്നത് ചാണ്ടിയമ്മനാണ്. അതേ, ചാണ്ടിയമ്മന് പകരം ചാണ്ടിയമ്മനേ ഉണ്ടാകൂ. ഇപ്പോൾ പോലും മരണത്തിന് ശേഷം പോലും, ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം പോലും ചാണ്ടിയമ്മൻ്റെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുമ്മനെ പറ്റി വ്യാപകമായ രൂപത്തിൽ കള്ളപ്രചരണമാണ് നടത്തിയത്. അവസാനം പോലീസിന് കേസെടുക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവന പത്രക്കാരോട് പറയാൻ കാരണം, ജെയ്സി തോമസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചുമുള്ള ചില ആക്ഷേപങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത് അത് UDF പ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരം കാര്യങ്ങൾ ചെയ്യില്ല, പകരത്തിന് പകരം വേണ്ട, ഞങ്ങൾക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കുണ്ടാവരുത്, ജെയ്സി തോമസിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് നമുക്ക് പൂർണ്ണമായി കേൾക്കാം. അത് ശരിയല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ അവർക്കൊരു ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിയും കോൺഗ്രസ്സുകാർ ആക്രമിക്കത്തില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ആരെങ്കിലും കോൺഗ്രസ്സുകാരുടെ പേര് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു വിഷമമെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഒരു 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 വനിതയെ പോലും, ഒരു വ്യക്തിയെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. കാരണം ആ വേദന കഴിഞ്ഞ 20 വർഷമായി അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ഒരു കാരണവശാലും അങ്ങനെ ജയിക്കിനോ കുടുംബത്തിനോ വ്യക്തിപരമായോ കുടുംബപരമായോ വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കും. അതിന് ആരെന്ത് പറഞ്ഞാലും ശരി, ജനങ്ങൾ യാഥാർത്ഥ്യം കാണുന്നത്. ഞാൻ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കി പറയുകയും ചെയ്തു. ഇവിടുത്തെ ഓരോ വികസനം ഞാൻ എണ്ണി പറഞ്ഞു. ഞാൻ എണ്ണി പറഞ്ഞിട്ടും ഞാൻ ഒറ്റ ചോദ്യം പറഞ്ഞു, ഈ വികസനങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞ വികസനങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് അതും ഡിബേറ്റ് ആക്കാം, ഉണ്ടെങ്കിൽ അതും ഡിബേറ്റ് ആക്കാം. അങ്ങനെ ഒരു ഡിബേറ്റ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിബേറ്റിലേക്ക് വരുവാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തയ്യാറായില്ല. അദ്ദേഹമാണ് സംഭവത്തിൽ എന്നെ ക്ഷണിച്ചത്. ഞാൻ പറഞ്ഞു ആ സംഭവത്തിൽ വേറെ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ എണ്ണി എണ്ണി പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലുണ്ടോ, ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. പിന്നെ ഞാൻ സംഭവത്തിന് ചെന്നില്ല എന്ന് പറയുക. അപ്പൊ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, എന്തിനാണ് ഈ ഒളിച്ചോട്ടം നടന്നത്? പിന്നെ വ്യക്തിപരമായ ആക്ഷേപം, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമില്ല. അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കറിയാമല്ലോ. 2004 മുഖ്യമന്ത്രിയായി ആ വർഷം തന്നെ അദ്ദേഹത്തെ പറ്റി എൻ്റെ അമ്മയും എൻ്റെ പിതാവും കൂടെ യാത്ര ചെയ്തതിനെ എന്താക്കി? അതിനുശേഷമുള്ള കാര്യങ്ങൾ 2013 മുതൽ 2022 വരെ വ്യക്തിപരമായും കുടുംബമായും ഞങ്ങളുടെ മന്ത്രിമാരെ MLA മാരെയൊക്കെ വേട്ടയാടിയത് കേരളത്തിലെ ജനങ്ങളും പുതുപ്പള്ളിയിലെ ജനങ്ങളും കണ്ടു. അവസാനം ഇന്നലെയും കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം ഈ വേട്ടയാടലുകൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, പുതുപ്പള്ളിയിലെ ജനങ്ങൾ കാണുകയല്ലേ? ഈ നാടിന് വേണ്ടി നിന്നു എന്നൊരു കുറ്റം ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിച്ചു, ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിച്ചു എന്നൊരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. അതിനാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വീണ്ടും വേട്ടയാടൽ തുടരുക. അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ, അദ്ദേഹത്തെ കുടുംബത്തെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഇന്നലെ ഒരു കഥ തന്നെ ഉണ്ടാക്കി, അതൊരു ഓഡിയോ ക്ലിപ്പായി ഇവിടെ എല്ലാ സ്ഥലത്തും വൈറലാക്കിക്കൊണ്ടാണ്. ഒരു പ്രശ്നമില്ല, ഞാൻ ഒരു മകനാണ്. ഒരു മകനെന്ന നിലയ്ക്ക് എൻ്റെ പിതാവിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഞാൻ പൂർണ്ണ പരിശുദ്ധനാണ്. എനിക്ക് ജനങ്ങളോടും അത് മാത്രമേ പറയാറുള്ളൂ. ജനങ്ങളുടെ കോടതി തീരുമാനിക്കും.